ബ്രെഡ് കൊണ്ട് ഒരു ബ്രെഡ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 6 സ്ലൈസ് ബ്രെഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു 5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, ഒരു ടീസ്പൂൺ കടുക്, ഒരു ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 വറ്റൽമുളക്. ഇത് കടുവറക്കാനായിട്ടാണ്. ഇതിൽ 1 ടീസ്പൂൺ ഉപ്പ് കലക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് തളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് ഇതിൽ ജസ്റ്റ് തളിച്ചു കൊടുത്താണ് ചേർക്കുന്നത്. ബ്രെഡ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിനായിട്ട് ഈ ബ്രെഡ് സ്ലൈസസ് ചെറുതായിട്ട് കീറിയിടണം. ഇപ്പോൾ ഇവിടെ ബ്രെഡ് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ബ്രെഡ് സ്ലൈസ് ഞാൻ ചെറുതായിട്ട് കീറിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. ബ്രെഡ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്ത് സിമ്മാക്കി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എടുത്തു വച്ചിരിക്കുന്ന വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കടുക് പൊട്ടിയിട്ടുണ്ട്, ഉഴുന്നുപരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ബ്രെഡ് പീസസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പുവെള്ളം തളിച്ചു കൊടുക്കാം. ഉപ്പുവെള്ളം വളരെ കുറച്ച് മതിയാവും. ബ്രെഡിന് ഒരു മധുരവും ഉപ്പും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഉപ്പുവെള്ളം വളരെ കുറച്ച് തളിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ ബ്രെഡ് ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. ഇത്രയും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.